പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, നമ്മുടെ കരുവാരക്കുടി ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സേന അതിന്റെ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നു. എന്തായാലും അതിന്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ഇന്ന് കരുവാരക്കുടി കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിന്റെ കൺവീനറായിട്ട് നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ വീരപ്പൻ കുഞ്ഞാണിയെ കൂടെ തന്നെയാണ് നിയമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ഒരുപാട് ആളുകൾ, ഷാജഹാൻ മാസ്റ്റർ, ടി കെ ഉമ്മർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, മെമ്പർമാര് അടക്കം ഒരുപാട് ആളുകൾ, ന്യൂമാൻ അടക്കം, കരുവാരക്കുണ്ട് എസ് ഐ നാസർ സാർ അടക്കം ഒരുപാട് ആളുകൾ വന്ന് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു. നമുക്കതിന്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ്, അപ്പൊ ഈ നമ്പർ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടാം. ഏതായാലും വീഡിയോ ഇപ്പോൾ നമ്മൾ ആ ഒരു ഭീഷണി തന്നെയാണ് ഉള്ളത്. പ്രളയമായാലും ഉരുൾപൊട്ടലായാലും ഒക്കെ എന്റെ ഒരുപാട് ദുരന്തങ്ങളോടെ വന്നു പോയതാണ്. നമ്മൾ ഏത് സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും ആ സംരംഭം ഭാവിക്ക് വിജയിക്കട്ടെ എന്നാണ് എല്ലാവരും ചിന്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ. അത് ഈ ഒരു സംരംഭം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ദുരന്തം ഉണ്ടായാൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ടേ, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടേ സാമഗ്രികളൊക്കെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനങ്ങളൊന്നും ഒരു കാലത്തും നമുക്ക് ഉപയോഗിക്കാനില്ല. ഒരു ഉണ്ടാകാതെ കെട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്. ഈ ഒരു സമയത്ത് ദുരന്തം ഇല്ലാതെ കെട്ടെ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ആണെങ്കിലും ആ ഡോക്ടറാണെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ആളാണെങ്കിലും ഉള്ളോട്ട് പ്രാർത്ഥന ഉണ്ടാവും ഇത് വിജയിക്കട്ടെ എന്ന്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഞ്ചായത്തിന്റെ കൺവീനറാണ്. ഒരു കാരണവശാലും നമ്മുടെ ഈ സാധനങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് കേട് വരാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏതായാലും നമ്മുടെ കരുവാരക്കുടി പഞ്ചായത്ത് ആയിരക്കുമാര് രംഗത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം തന്നെ ഇതിനു വേണ്ടിയുള്ള ഫണ്ട് മാറ്റി വെക്കുകയും അതിനുവേണ്ടിയുള്ള സാമഗ്രികളൊക്കെ വാങ്ങി വെക്കുകയും അതിനുശേഷം 2018 പോലെയുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനും നേരത്തെ കുഞ്ഞാണിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ഉപയോഗിക്കേണ്ട ഒരു അവസരം വരാത്ത രൂപത്തിൽ, എന്നാൽ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്ന രൂപത്തിലേക്കുള്ള ആർജവത്തോടെ പ്രവർത്തിക്കാൻ അത് നമ്മുടെ കൂട്ടത്തിൽ മെമ്പർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവിടെ കുഞ്ഞാണി അക്കാനെ തന്നെയാണ് ഇതിന്റെ കൺവീനറായി ഏൽപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാർഡ് വിവിധ വാർഡുകളിൽ നിന്നും ഓരോരുത്തരെ ഈ രംഗത്ത് സന്നദ്ധ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഇതിലേക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളൊക്കെ ഇനിയും ഇതിൽ ജോയിന്റ് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം കിട്ടുന്ന ഒരു പരിപാടിയല്ല. ഒരു ദുരന്തം ഉണ്ടാകുമോ പകച്ചു നിൽക്കാതെ ഗ്രാമപഞ്ചായത്ത് കരുവാരക്കുണ്ടില് മുൻ ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മള് പല ദുരന്ത മുഖത്തിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ജനങ്ങളും ക്ലബുകാരി, വിവിധ പാർട്ടിയുടെ യുവജന സംഘടനകളും, പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും നമ്മള് ഈ സജീവ പ്രവർത്തനത്തിൽ, ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ സജ്ജരായ ഒരു ഗ്രാമം ആണ് കരുവാരക്കുണ്ട്. ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. പക്ഷെ അന്നൊക്കെ നമ്മൾക്ക് പലവിധ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ട പരിശീലനം കിട്ടിയിട്ടില്ല. കിട്ടിയ സമയത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി ആ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങിയ ഒരു ജീവൻ പോലും കൊടിയാതിരിക്കാൻ. ഇപ്പോഴും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഒരു ദുരന്തം ഇവിടെ ഉണ്ടായാൽ അതൊന്നും കരുവാരക്കുണ്ടിലെ ജനങ്ങളെയോ ഇതുവഴി പോകുന്ന മറ്റ് ജനങ്ങളെയോ ഒന്നും ബാധിക്കരുത്. ഉടനടി നമ്മൾക്ക് ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ യുവജനങ്ങൾ നമ്മളുടെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരുന്നു. നമുക്ക് കാലവർഷത്തോടനുബന്ധിച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് എവിടെ ബന്ധപ്പെടണം, അതിന് ഒരു ഓഫീസ് സജ്ജമാക്കി നടത്തുക. നാട്ടുകാർക്ക് ഏത് സമയത്തും ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. എന്ത് സഹായം വേണമെങ്കിലും അഭ്യർത്ഥിക്കാം. പെട്ടെന്ന് ഇവിടെ എല്ലാ കാര്യത്തിനും ഇവിടെ വൈദ്യർമാരും നമ്മുടെ മെമ്പർമാരും എല്ലാവരും നമ്മളെ കുഞ്ഞാണ്ടെ പോലുള്ള ആൾക്കാരെ അപ്പൊ ഓഫീസില്ലെങ്കിലും കുഞ്ഞാണ്ടെ വിളിച്ചാൽ കിട്ടും. എന്നാലും ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നുണ്ട്. അതെല്ലാം ഈ ഓഫീസിലേക്ക് കൂടുതൽ കോളുകൾ വരാതിരിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഈ ഓഫീസിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണം. പക്ഷെ നമുക്കൊരു ദുരന്തങ്ങൾ ഉണ്ടാവാതെ നല്ല രീതിയിൽ